ഞാൻ സുധീർ നമ്പൂതിരി, ശബരിമല മേൽശാന്തി. എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു. സുഭാഷിതം പരിവർത്തിനി സംസാരേ മൃത കോ വാ ന ജായതേ സ ജാതോ യേന ജാതേന യാദിവംശ സമുന്നതിം. മാറിമറിഞ്ഞു വരുന്ന ഈ പ്രപഞ്ചത്തിൽ മരിച്ചുപോയ ആരാണ് വീണ്ടും ജനിക്കാത്തത്? യാതൊരുവന്റെ ജന്മം കൊണ്ടാണോ അവൻ്റെ വംശം ഉദ്ധരിക്കപ്പെടുന്നത്? അവനെയാണ് ശരിക്കും ജനിച്ചു എന്ന് പറയുന്നത്. വിഷ്ണു പുരാണം. അതീതകൽപ്പാവസാനേ നിശാസുപ്തോർത്തക പ്രഭു സത്വദ്രിക്തസ്തദാ ബ്രഹ്മ ശൂന്യം ലോകമ വൈക്ഷത. കഴിഞ്ഞ കൽപ്പം അവസാനിച്ച് രാത്രി ഉണർന്നെഴുന്നേറ്റയാൾ സത്വഗുണോദ്രിക്തനായ ഭഗവാൻ ബ്രഹ്മാവ് ലോകമെല്ലാം ശൂന്യമയമായി കണ്ടു. നാരായണ പരോചിന്യ പരേഷാമഭി സ പ്രഭൂ ബ്രഹ്മസ്വരൂപി ഭഗവാൻ അനാദി സർവസംഭവ. ആ ഭഗവാൻ നാരായണൻ പരനാണ്. അജിന്ത്യനും ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയ ഈശ്വരന്മാരുടെ എല്ലാം ഈശ്വരനാണ്. ബ്രഹ്മസ്വരൂപനും അനാദിയും എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി സ്ഥാനവുമാണ്. ഇമം ചോദാഹര്യന്തത്ര ശ്ലോകം നാരായണം പ്രതി ബ്രഹ്മസ്വരൂപിണം ദേവം ജഗത പ്രഭവ അപ്യയം. മനു തുടങ്ങിയ സ്മൃതികാരകന്മാർ ആ ബ്രഹ്മസ്വരൂപനായ നാരായണദേവൻ്റെ കാര്യത്തിൻ്റെ ജഗത്തിൻ്റെ ഉൽപ്പത്തി ലയസ്ഥാനമായ അദ്ദേഹത്തെപ്പറ്റി ഇങ്ങനെ പറയുന്നു. ആഭോ നാരാ ഇതി പ്രോക്ത ആഭോ വൈ നര സൂനവ ഐനം ദസ്യതാ പൂർവം തേന നാരായണ സ്മൃത. നരനിൽ നിന്ന്, അതായത് ഭഗവാൻ പുരുഷോത്തമന് ഉൽപ്പന്നമായത് നിമിത്തം ജലത്തിന് നാരമെന്ന് പറയുന്നു. ആ നാരം നിവാസസ്ഥാനം ആകയാൽ ഭഗവാൻ നാരായണൻ എന്ന് പറയപ്പെട്ടു.